കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സഖാവ് സഖാവ് ഇ കെ നായനാർ, കണ്ണൂരിൽ CPIM ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ സഖാവിൻ്റെ ഓർമ്മകൾ തുടിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളും നിരവധി പ്രോഗ്രാമുകളും ഇവിടെ നടക്കുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിരുന്നു സഖാവിൻ്റെ രൂപത്തിലുള്ള അല്ലെങ്കിൽ സഖാവിൻ്റെ ആ ശൈലിയിലുള്ള സംസാരവും എല്ലാമുള്ള ഒരു മ്യൂസിയത്തിലുള്ള ഹോളോഗ്രാം. അത് ചെയ്തത് ഈ സഖാവ് മധു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യം ഇത് ബംഗാൾ ഉള്ള ഒരു ബാനർജിയും ടീമുമാണ് ഇത് ചെയ്തത്. അവർ നായനാർ അക്കാദമിയിൽ വരികയും എന്നെ കണ്ടു. അതിനുശേഷം ഞാൻ ബാങ്കോട്ട് പോവുകയും ആദ്യം എന്നെ മേക്കപ്പ് ഇട്ടിട്ട് നോക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നിർദ്ദേശിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു, നമ്മുടെ സിനിമാട്ടോഗ്രാഫർ ജലീൽ ബാദുഷയാണ്. ജലീൽ ബാദുഷയും അതുപോലെ ശിവകുമാർ കാങ്കുലുമാണ് നിർദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ പോവുകയും ബാംഗ്ലൂരേക്ക് പോവുകയും അവിടെ വച്ചിട്ട് ആദ്യം എന്നെ നോക്കി പറ്റും എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ് വിളിക്കാം എന്ന് പറയുകയും ഒരാഴ്ച നായനാറെ പഠിക്കുകയും നായനാർ മാനേഴ്സും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് തിരിച്ച് ബാംഗ്ലൂരേക്ക് തന്നെ പോയി മൂന്ന് ദിവസം അവിടെ നിൽക്കുകയും അങ്ങനെ നായനാറായിട്ട് ഇവിടെ വരികയും ചെയ്തു. അങ്ങനെ ഷൂട്ടിങ് അവിടെ ചെയ്ത് ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്തു. നായനാറ മകൻ ഉണ്ടായിരുന്നു, സുമാർ സാറ്, അതുപോലെ ഇതിൻ്റെ മ്യൂസിയം ഡയറക്ടറും അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളോട് വന്നിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരുന്നു. എന്തായാലും ഈ ഹോളോഗ്രാം വർക്ക് നന്നായിട്ടുണ്ട്, നായനാറുടെ വേഷപ്പകർച്ച ഭാവമാറ്റം നന്നായിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ വലിയ സന്തോഷമുണ്ട്. സാറാസ് ഇൻ്റർനാഷണൽ മേക്കപ്പ് അക്കാഡമിയാണ് ചെയ്തത്. അതിൻ്റെ വേഷപ്പകർച്ച നായനാറായിട്ട് മാറ്റിയത് അവരാണ്, സാറാസ്. എല്ലാവർക്കും വല്ലാതെ സന്തോഷമുണ്ടത്. ഇത്രയും വലിയൊരു മനുഷ്യന്, ഇത്രയും ജനകീയനായ, ഈ പറഞ്ഞ പോലെ ജനകീയനായ ഒരു മനുഷ്യനെ അവതരിപ്പിക്കാൻ എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു. ജീവിതത്തിൽ 23-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. വായനശാലയിൽ ഒരു നാടിന്റെ പുരോഗമനത്തിന്റെയും ചെറുപ്പത്തിന്റെയും സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. കല്യാശ്ശേരി ശ്രീകർഷം വായനശാലയിലെ കയ്യെഴുത്തു പ്രതിയാണ് ഞാൻ എഴുത്തു തുടങ്ങുന്നത്. ശാരദ വിവാഹം കഴിഞ്ഞാണ്